എഡ്ജസ് ഓഫ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ DLED അഡ്മിഷൻ, DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായാണ് വന്നിരിക്കുന്നത്. ഏവരും കാത്തിരിക്കുന്ന അപ്ഡേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് പഴയ TTC കോഴ്സ്, ഇപ്പോഴത്തെ DLED. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വർഷങ്ങളായി നമ്മുടെ ചാനൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യുന്നതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥികളാണ് എന്ന കാര്യം ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DLEDമായി ബന്ധപ്പെട്ട വീഡിയോകൾ, വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മളെന്നും ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, DLED അഡ്മിഷൻ പ്രൊസീജിയർ ഏകജാലക സംവിധാനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം DLED അഡ്മിഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തപാലിൽ അല്ലെങ്കിൽ നേരിട്ട് ആപ്ലിക്കേഷൻ നൽകി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഓരോ ജില്ലയിലും ഓരോ സമയത്ത് കാര്യങ്ങൾ നടക്കുന്നു. ക്ലാസ്സുകളൊക്കെ പല സമയത്ത് ആരംഭിക്കുന്ന രീതിയിലാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിക്കൊരു മാറ്റം വരാൻ പോകുന്നു എന്ന വളരെ സന്തോഷപ്രദമായ ഒരു വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് വരുന്നു, നമ്മളൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്നു, പലർക്കും കിട്ടുന്നില്ല, ഒരു സങ്കടം ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് DLED മേഖലയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നമുക്ക് തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എഡ്യൂക്കേഷനൽ അതുപോലെ തന്നെ ടെക്നിക്കൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, DLED പ്രവേശന നടപടികൾക്കായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുകയാണ് എങ്കിൽ അഡ്മിഷൻ പ്രക്രിയ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും കൃത്യസമയത്ത് ക്ലാസുകൾ ആരംഭിക്കുന്നതിനും കഴിയുന്നതാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പ്രവേശന മാതൃകയിൽ ഏകജാലക സംവിധാനത്തിലൂടെ DLED പ്രവേശന നടപടികൾ നടത്തിയാൽ സംസ്ഥാനത്തുടനീളം ഡയറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ ദിവസം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും ഒരു സെമസ്റ്ററിലെ 100 ദിവസം കാലാവധി എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ലഭിക്കുകയും ചെയ്യുമെന്നും DLED കോഴ്സിൻ്റെ അഡ്മിഷൻ നടപടികൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SERT രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. സംസ്ഥാനത്ത് DLED അഡ്മിഷൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി DLED പ്രവേശന നടപടികൾക്കായി ഒരു ഏകജാലക സംവിധാനം ഒരുക്കുന്നതിനും DLED കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാണ് നമുക്ക് വാർത്തയിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ +1 അഡ്മിഷൻ പോലെ ഒരു പ്രൊസീജിയറാണ് ഇനി മുതൽ DLED അഡ്മിഷനും വരാൻ പോകുന്നത്. അതിൻ്റെ ഏകജാലക സംവിധാനം ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. DLED പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം ഇതിൻ്റെ അഡ്മിഷന് വേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്തവർക്കറിയാം. ഓൾറെഡി DLED പഠിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയെടുത്തത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായി +1 അഡ്മിഷൻ എന്ന രീതിയിലേക്ക് നമ്മുടെ DLED അഡ്മിഷൻ പ്രൊസീജിയർ മാറുകയാണ് എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാബല്യത്തിലാവുക എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ഉടനെ തന്നെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്ക് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോറി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.